ഡിവൈഎഫ്ഐ നേതാവ് നടൻ സിദ്ദിഖ് സംവിധായകൻ രാജേഷ് ടച്ച് റിവർ എസ്ഐ ഉൾപ്പെടെ 14 പേർ ക്രൂരമായി പീഡിപ്പിച്ചു. ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി നടി രേവതി സമ്പത്ത്. ഈ 14 പേരുടെ പേരുവിവരങ്ങൾ സഹിതമാണ് രേവതി പുറത്തുവിട്ടിരിക്കുന്നത്. സമൂഹത്തിലെ മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ് നടക്കുന്നവരുടെ തനിനിറമാണ് രേവതി പുറത്തുവിട്ടിരിക്കുന്നത്. മലയാള ചലച്ചിത്ര മേഖല വീണ്ടും പീഡന കഥകളിൽ നിറയുന്നു. ഒപ്പം CPMനും സർക്കാരിനും തന്നെ മാനക്കേടുണ്ടാക്കി നടിയെ പീഡിപ്പിച്ചവരുടെ കൂട്ടത്തിൽ കുട്ടി സഖാവും ഒരു SIയുമുണ്ട്. രേവതിയുടെ തുറന്നു പറച്ചിലൂടെ കേരള സമൂഹം തന്നെ ഞെട്ടിയിരിക്കുകയാണ്. തന്നെ സെക്ഷ്വലി, മെൻ്റലി, വേർബലി, ഇമോഷണലായും പീഡിപ്പിച്ചവരുടെ ലിസ്റ്റുകൾ പുറത്തുവിട്ട നടി രേവതി സമ്പത്ത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അവർ പേരുവിവരങ്ങൾ പുറത്തുവിട്ടത്. 14 ക്രിമിനലുകളാണ് നടി പുറത്തുവിട്ട ആദ്യ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നടൻ സിദ്ദിഖും DYFI പ്രവർത്തകനും SIയും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനിയും കൂടുതൽ പേരുകൾ പുറത്തുവിടുമെന്ന് രേവതി സമ്പത്ത് ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. പോസ്റ്റിൽ ഇവരുടെ എല്ലാം പേരും ഉൾപ്പെടെയാണ് രേവതി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സംവിധായകൻ രാജേഷ് ടച്ച് റിവർ, നടൻ സിദ്ദിഖ്, ഫോട്ടോഗ്രാഫർ ആഷിഖ് മാഹി, DYFI നെടുങ്കാട് വാർഡ് മെമ്പർ നന്ദു അശോകൻ, പൂന്തുറ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ബിനു ഉൾപ്പെടെ 14 പേരുകളാണ് രേവതി പുറത്തുവിട്ടത്. ഇനിയും ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നെഴുതിയാണ് കുറിപ്പ് അവസാനിക്കുന്നത്. സംവിധായകൻ രാജേഷ് ടച്ച് റിവർ, നടൻ ഷിജു എന്നിവർക്കെതിരെ നടി രേവതി സമ്പത്ത് രംഗത്ത് വന്നതോടെയാണ് തുടക്കം. പട്നഗർ എന്ന സിനിമയിൽ അഭിനയിക്കവേ സെറ്റിലെ അടിസ്ഥാന അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തേണ്ടി വന്നപ്പോൾ പുതുമുഖ നടി ഉറക്കെ ശബ്ദിക്കുന്നു എന്നതിൻ്റെ പേരിൽ മാനസിക പീഡനങ്ങൾ നേരിടേണ്ടി വന്നുവെന്ന് രേവതി പറഞ്ഞിരുന്നു. രാജേഷ് ടച്ച് റിവർ ഷിജു അടക്കമുള്ളവർ തന്നെ മാപ്പ് പറയാൻ പ്രേരിപ്പിച്ചുവെന്നും വിസമ്മതിച്ചപ്പോൾ അസഭ്യമായി വാക്കുകൾ ഉപയോഗിച്ചുവെന്നും രേവതി ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. സെറ്റിൽ പലപ്പോഴും അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടതിനെ തുടർന്നും സെക്ഷുവൽ, മെൻ്റൽ, വേർബൽ അബ്യൂസുകളെ എതിർത്തു സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു ദിവസം തിരിച്ചു സംസാരിക്കേണ്ടി വന്നതിൻ്റെ അന്ന് രാത്രി 2 മണിയോടടുത്ത് ഹേമന്ത് രമേശ് എന്ന അസിസ്റ്റന്റ് ഡയറക്ടർ മുറിയിലെത്തി വിളിച്ചു. രാവിലെ സംസാരിക്കാമെന്നറിയിച്ചിട്ടും വല്ലാതെ നിർബന്ധിച്ചതിനെ തുടർന്ന് നേരെ മുന്നിലുള്ള മുറിയിലേക്ക് പോയി. അവിടെ രാജേഷ് ടച്ച് റിവർ, ഷിജു തുടങ്ങി ചിലർ മദ്യപിക്കുകയായിരുന്നു. എന്നെ കുറ്റവിചാരണ ചെയ്യാനും മെൻ്റലി ടോർച്ചർ ചെയ്യാനുമായിരുന്നു അവർ വിളിപ്പിച്ചത്. എന്തുകൊണ്ട് സെറ്റിൽ ശബ്ദമുയർത്തി പുതുമുഖങ്ങൾ ഇത്രയും ധിക്കാരം വേണ്ട എന്നൊക്കെ പറഞ്ഞ് മാപ്പ് പറയാൻ നിർബന്ധിച്ചതിൻ്റെ മുന്നിൽ ഷിജുവായിരുന്നു. എനിക്ക് ഞാൻ ചെയ്തതിൽ അങ്ങേയറ്റം ശരിയാണെന്നും ഇനിയും ഇങ്ങനെ ഉണ്ടായാൽ ശബ്ദം ഉയർത്തുമെന്നും മാപ്പ് പോയിട്ട് ഒരു കോപ്പും ഞാൻ പറയില്ല എന്നും എന്നറിഞ്ഞപ്പോൾ അവസാനം അയാൾ എന്തൊക്കെയോ എന്നെ നോക്കി പുലമ്പി. മാപ്പ് പറയിപ്പിക്കാൻ വേണ്ട പണിയൊക്കെ ആ റൂമിലെ ആണുങ്ങൾ ചെയ്തു. രാജേഷ് ടച്ച് റിവർ എന്ന ഊളയെ സംരക്ഷിക്കാൻ ഈ ഷിജുവും ഹേമന്തും ഹർഷയും തുടങ്ങി കുറേ എണ്ണം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ നിന്നും തനിക്ക് നേരിട്ട ദുരനുഭവങ്ങൾ രേവതി തുറന്നടിച്ചിരുന്നു. ഇപ്പോൾ കൂടുതൽ പേരുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് രേവതി. ഇതിനിടെ നടി പാർവതിക്കെതിരെയും രേവതി രംഗത്തെത്തിയത് വലിയ ചർച്ച ആയിരിക്കുകയാണ്. മീറ്റു ആരോപണ വിധേയനായ റാപ്പർ വേടൻ നടത്തിയ ക്ഷമാപണ പോസ്റ്റ് ലൈക്ക് ചെയ്ത പാർവതി തിരുവോത്തിനെതിരെയാണ് രേവതി പ്രതികരിച്ചത്. പാർവതിയുടെ നടപടി ക്രൂരതയും നീതിയുടെ മുഖത്ത് നോക്കി തുപ്പുന്നതിന് തുല്യമാണെന്ന് രേവതി പറയുന്നു. അതേസമയം പോസ്റ്റ് ലൈക്ക് ചെയ്തത് വിവാദമായതിനു പിന്നാലെ പാർവതി ക്ഷമ പറയുകയും ലൈക്ക് പിൻവലിക്കുകയും ചെയ്തിരുന്നു. സമത്വത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന പാർവതി ഈ വിഷയത്തിൽ കാണിച്ച അസമത്വം പരിശോധിക്കണം. സെക്ഷ്വൽ അബ്യൂസ് കാറ്റഗറീസ് ചെയ്യാൻ ശ്രമിക്കരുത്. പീഡനം പീഡനം തന്നെയാണ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ വേടൻ്റെ മാപ്പ് പ്രഹസനത്തെ തോളിൽ കയറ്റി വയ്ക്കുന്നതിൽ നിന്നും മാറി നിൽക്കേണ്ട ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട്. ഈ ലൈക്ക് കേവലം ഒരു ചോയ്സ് എന്നതിനപ്പുറം ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്. അതിനപ്പുറം ഒരു ക്രൈം ഗ്ലോറിഫിക്കേഷനാണ്. നിങ്ങളുടെ ലൈക്കിൽ നീതിയുടെ തിരിച്ചുള്ള അൺലൈക്കുകൾ മാത്രമേ കാണാനാകുള്ളൂ. ഇത് തെറ്റ്. ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയാണ് രേവതി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.